ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു സുദിനാണ്. മൂന്ന് വണ്ടിക്ക് നിറച്ച ആൾക്കാർ നമ്മൾ നീന്താൻ പോകണം. അത് നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്ക് വിത്ത് ഭക്ഷണമാണ്. ഭക്ഷണം നമ്മൾ മലപ്പുറത്തുള്ള ഫ്രൈ പാൻ കിച്ചന്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർ മലപ്പുറത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയൊരു കോംബോ ഓഫറാണ്. നമ്മൾ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും 550 രൂപയ്ക്ക് നാലാൾക്കാർക്കുള്ള ഒരു ഡബ്ബ, അതേപോലെ പാൽക്കപ്പയും ബീഫ് റോസ്റ്റും. ഇത് രണ്ടും ഓർഡർ ആക്കിയിട്ടുണ്ട്. വന്ന എല്ലാരും ഒന്നിനൊന്ന് മെച്ചം വെച്ച മല്ലന്മാരാണ്. പിന്നെ നീന്താൻ കൂടിയാണ് പോണത്. കഴിഞ്ഞ ഒരു വിശപ്പുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് തികയൂലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോണ സ്ഥലം കുറച്ച് ഓഫ് റോഡ് മാറിയൊരു സെറ്റപ്പാണ്. മലപ്പുറം ചട്ടിപ്പറമ്പാണ്. നമ്മുടെ സ്വന്തം മസ്കർ മൊയലാളിന്റെ ഉമ്മാന്റെ ഒപ്പുപെട്ട പ്രോപ്പർട്ടിയാണ്. റോഡ് മാറി, ഇപ്പൊ ഞാൻ എവിടുന്ന് റിവേഴ്സ് എടുക്കണം, തിരിക്കണം, ഒരു ഐഡിയ ഇല്ല. അത് കോറിയതല്ല, അത് വേറെ കല്ലടിച്ചു. ആകെ മുഞ്ചി അസ്കർ മൊയ്ലാൾ ഈ പ്രോപ്പർട്ടിക്ക് വന്നിട്ട് തന്നെ കാലം കുറേ. അതുകൊണ്ട് സ്ഥലത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ലാസ്റ്റ് അവിടെയും ഇവിടെ ഒക്കെ വിളിച്ചിട്ട് സ്ഥലം കിട്ടി, വണ്ടി അങ്ങോട്ട് പോകല. അങ്ങനെ സ്കൂളിൽ കുട്ടികൾ പോണ മാതിരി എല്ലാ സാധനം അരിച്ച് പെറുക്കിയിട്ട് നമ്മളവിടെ പോവാണ്. സ്ഥലത്തെ കുറിച്ച് ഒന്നും പറയാതെ നല്ല കിഡിലൻ വൈബുള്ള സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മൾ എത്തിയ സമയത്ത് അസറു പാങ്ക് കൊടുത്തോണ്ട് തന്നെ ഓരോരുത്തരും നിസ്കാരം കഴിച്ചിട്ട് കുളിക്കാൻ ഇറങ്ങാന്ന് കരുതി. ഇവിടുന്ന് അവിടെ ഡാർക്കാണ്. ചടഞ്ഞിട്ടാ പറഞ്ഞു ചാടി. ഒരു സായാഹ്നം അതിസുന്ദരമാകണമെങ്കിൽ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന പച്ചപ്പും ഹരിതാപങ്ങളും വെള്ളച്ചാട്ടങ്ങളും മരുവികളും പുഴകളൊക്കെ വേണം. അതിലുപരി നല്ല ചങ്കുറപ്പുള്ള കൂട്ടുകെട്ടും കൂട്ടുകാരും വേണം. ഇതിനൊക്കെ മേലെയാണ് നല്ല ടമാറ് പട്ടാറ് പട്ടാസ് പോലത്തെ ഭക്ഷണം. അതും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ സുദിനം മേപ്പോട്ട് നോക്കിയാൽ സ്വർഗം മാമാ സ്വർഗം. അപ്പൊ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും ഒരു രക്ഷയത് നീന്തലും കഴിഞ്ഞിട്ട് മരണ വിശപ്പേറ്റാണ് തിന്നാൻ പോണത്. ബിസ്മില്ല. റൈസ് പൊളിയാ. ആയിവാ ബീഫ് പള്ളിക്കറി എന്ന് പറഞ്ഞാൽ മറ്റേ പള്ളിക്കറി കാസർഗോഡൻ പള്ളിക്കറിയിൽ അവൽക്ക് എത്തി ചേട്ടാ. നല്ല രസമുണ്ട് നെയ്ച്ചോറ്. ഈ അച്ചാറ് മക്കളെ മിയ മിയ എന്ന് പറഞ്ഞ ഒരു രക്ഷ കിഡ്രംസ് ആണ്. ഓ അമ്മ ആംബിയൻസ് അറിയോ. നീന്തൽ കഴിഞ്ഞ് തിന്നാണെങ്കിണ്ടല്ലോ ഒരു പറ ചോറ് ഇടുന്നാലും ചറ പറ തിന്നാൻ പറ്റും. പാൽക്കപ്പയും ബീഫ് റോസ്റ്റും. എന്റെ മോനെ വായിൽ നിന്നിങ്ങനെ വെള്ളം മണടിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണ്. ഇവിടെയും വെള്ളം ഉണ്ട്, പുറമേ തീന്ന് നാവുന്നുള്ള വെള്ളം. ബീഫ് നോക്കിയാണ് മോനെ സൂപ്പർ ബീഫ് റോസ്റ്റ് ഇട്ടാ. പാൽക്കപ്പ അതായത് കപ്പ ചെറിയൊരു ഇതുണ്ട്, നമ്മളെ പറ്റ അലിഞ്ഞ ടൈപ്പ് വേവിച്ചതല്ല, ചിലയിടത്ത് അങ്ങനെ ചെയ്യുന്നതാണ്. നല്ല കണ്ട് ബന്ധം ഉടച്ചിട്ടുണ്ടാവും. ഇത് ചെറിയൊരു കടി ഉണ്ടാവും, ആ ടൈപ്പ് പാൽക്കപ്പയാണ്. ഓ നല്ല വിശപ്പുണ്ട്. ആ മസ്റ്റ് ട്രൈ ആണ്.
ഓർഡർ ചെയ്യാൻ മറക്കണ്ട. അത് കഴിഞ്ഞിട്ട് ദഹിക്കാൻ വേണ്ടി നമ്മൾ രണ്ടായിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഗൾഫിൽ ലെബനപ്പും സെവനപ്പും മിക്സ് ചെയ്യണ മാതിരി നല്ല മിൽമന്റെ കട്ടിമോരും സെവനപ്പും അങ്ങനെ മിക്സ് ആക്കി. രണ്ടാമത് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അതിന് ആദ്യം ഇച്ചിരി ജീരകം പൊടിച്ചത്, കുരുമുളക്, അതേപോലെ ബ്ലാക്ക് സാൾട്ട് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ബേക്കേഴ്സിന്റെ, അതേപോലെ ചാട്ട് മസാല നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, പഞ്ചസാര പൊടിച്ചത്, നാരങ്ങ അങ്ങോട്ട് പിയ്യ, കുറച്ച് മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ സബ്ജാസി, അതായത് കസ്കസ് വേണമെങ്കിൽ അലങ്കാരത്തിന് ഇച്ചിരി ഐസ് ക്യൂബും സെവനപ്പ് പൊട്ടിച്ച് പാർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് ശിഖഞ്ചി. ഒരു നോർത്ത് ഇന്ത്യൻ ഡ്രിങ്ക് ആണ്, നല്ല ഹെവി ബിരിയാണി കടിച്ച് അതിനെ മേലെ അടിക്കാൻ ബെസ്റ്റാണ്. ശിഖഞ്ചി രസമുണ്ടാവും. അത് ചിലവർക്ക് ചാട്ട് പറ്റാത്ത, അല്ല അത് റേഷ്യോ കറക്റ്റ് ആക്കി മൂടിയാണ്ട. സെക്കൻഡ് ഞാൻ പിടിച്ചിട്ടുണ്ടോ? അതൊരു മജ കിട്ടി. നല്ല മിക്സ് ചെയ്തോ, മസാല മിക്സ് ചെയ്യട്ടെ. ഓ ഓ ആഹാ, അത് ശരി. അവിടെ അങ്ങനെ ഉണ്ടല്ല, ചെറുപ്പം നില മോരും പാലേ കുടിച്ചേ. ഏതായാലും കുളിയും തീറ്റയും പരിപാടികളൊക്കെ കഴിഞ്ഞ് മരിവാൻ കൊടുക്കണ മുന്നേ തന്നെ എല്ലാവരും തിരിച്ചു കയറി. ഇതേപോലെ തിരിച്ച് കയറാന്ന് പറഞ്ഞ മുന്നേ ടാസ്ക് കണക്കാണ്, വയർ ഫുള്ളാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ദിസ് ഇസ് ഫുഡിഷ സൈനിങ് ഓഫ്.